മഹലിനകത്തുള്ള മഹലിന് പുറത്തുള്ള വീടുകളാണെങ്കിലും ഈ പരിധിയിലുള്ള വീടുകളിൽ നിന്നൊക്കെ നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ കുറിച്ച് ആക്രി ചലഞ്ചിനെ കുറിച്ച് രണ്ട് വാക്ക് അല്ല ട്രഷറർ സംസാരിക്കാം. നമുക്ക് അത്ര ഉള്ളൂ, ഒരു നാല് പേര് കയറിയപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനി വണ്ടി മാറ്റണത് പിന്നെ പൂർവിദ്യാർത്ഥി യുവജന സംഘം അരീച്ചോല പി വി വയസ് പൂർവിദ്യാർത്ഥി യുവജന സംഘം നടത്തുന്ന ആക്രി ചലഞ്ചാണ്. മഹലില് 312 വീടിലേക്ക് 4 ടീമായി ഇറങ്ങിക്കാണ്ട് അത് നമുക്ക് ഉച്ചക്ക് ഫുഡാണ് പ്രവർത്തകർക്കെല്ലാം. കുറഞ്ഞ വീടുകൾ എത്തിയിട്ടുള്ളു. എന്താ അവിടെ തിരക്ക്? വെറുതെ അല്ല രമ്യ, എന്താ ഇവിടെ തിരക്ക്? നോക്കാം ഞാൻ പറ പരിപാടി എന്റെ കയ്യിലൊരു സാധനം നാണിപ്പാക്കാനെ കിട്ടി വിളിച്ചോലോ. ന്യൂ ഇയർ ആണെന്ന് പുതു വർഷ പുതിയ ഒരു പുതു തുടക്കം. നമ്മള് ഇന്നിവിടെ കൂടിയിട്ടുള്ളതേ നമ്മളെ അരീച്ചോലയില് ലോക്സഭാ മദ്രസ പഴയ കെട്ടിടായിരുന്നു. ഇത് നമ്മളെ ജനറൽ സെക്രട്ടറിയാണ് പൂർവവിദ്യാർത്ഥി യുവജന സംഘത്തിൻ്റെ. അപ്പോൾ കന്യാര മഹലിലെ കാളി കൂടിയായ യൂസഫ് ഐസി അവർകളാണിത്. നമ്മുടെ മൂപ്പരെ നേതൃത്വത്തിൽ നമ്മൾ ഇന്നിവിടെ പഴയത് പെറുക്കൽ ഒരു ചടങ്ങ് ആക്രി ചലഞ്ച്. അപ്പോൾ ഇന്ന് മഹലിലെ ഒരു 3 മാസം മുന്നേ മഹലിലെ മുഴുവൻ വീടുകളിലേക്കും വിവരം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ജനുവരി 1 ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലാവരും പല ആഘോഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ മദ്രസ പുനർനിർമ്മാണം ആയിട്ട് ബന്ധപ്പെട്ട് മദ്രസ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആക്രി ചലഞ്ച് ഉണ്ടാക്കുകയെന്നുള്ളത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയതാണ്. അപ്പോൾ കാര്യങ്ങൾ പൈസ പറയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹലിലെ എല്ലാ വീടുകളിലും ചെന്നപ്പോൾ മഹലിനകത്തുള്ള മഹലിന് പുറത്തുള്ള വീടുകളാണെങ്കിലും ഈ പരിധിയിലുള്ള വീടുകളിൽ നിന്നൊക്കെ നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ചലഞ്ച് വൻ വിജയമായിട്ടാണ് ഇന്നിപ്പം നമ്മൾ കാണുന്നത്. ഞമ്മൾ എങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? കൊടുക്കാൻ ഇന്നിപ്പോൾ ഇതിനകം തന്നെ 3-4 ടീം കൊട്ടേഷൻ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വില പറയുന്ന ടീമിന് നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ ചിരട്ട, ന്യൂസ് പേപ്പർ, ചട്ട, അതുപോലെ തന്നെ മറ്റ് പിന്നെ
പഴയ ബൈക്കുകള്, സൈക്കിളുകള്, ലാപ്ടോപ്പ്, ടിവി, തുടങ്ങി ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എല്ലാ ഐറ്റംസുകളും ഇതിലുണ്ട്. ഈ സാധനമുണ്ട്, ഇതും കൊടുക്കും. ഇത് നമ്മളെ സുധീറാണ്. സുധീർ നമ്മളെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യത്തിലും എപ്പോഴും ഒപ്പം നിൽക്കുന്ന ആളാണ്. ഒരു നല്ല പ്രവർത്തകനാണ് നമ്മളെ സുധീർ. ഇപ്പൊ 4 മണി ചായയിലാണ് ഉച്ചക്ക്. പിന്നെ മഹല്ല് സെക്രട്ടറി ഹമീദാക്കാണ് ഇന്നത്തെ ഭക്ഷണം, ചായ, അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ ഇവിടെ പിന്നെ വെച്ച് തരുന്നത്. നമ്മളെ മലയിൽ നേർച്ച ഉണ്ടാകുമ്പോൾ മറ്റു കാര്യങ്ങളും നമ്മൾ എല്ലാത്തിനും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ മുൻപന്തി നിൽക്കുന്ന ആളാണ് അമിതാക്കു. അമിതാക്കുവാണ് ഇന്നത്തെ ഭക്ഷണം ഇവിടെ പിന്നെ നിന്നിട്ടുള്ളത്. രാവിലെ 7:30 ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ മഹല്ലുകാലി പിന്നെ ഉസ്താദിന്റെ പ്രാർത്ഥനയോട് കൂടി തുടക്കം കുറിച്ച് നെയ്ച്ചോറും ചോറും ഉണ്ടായിരുന്നു. ആ ഉച്ചക്ക് നെയ്ച്ചോറും ഫുഡായിരുന്നു. അതെ അതെ. നമ്മളെ പിന്നെ മഹലിന്റെ സീനിയർ ജോയിന്റ് സെക്രട്ടറി പിന്നെ മെയ്തീൻ കാക്കുവാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ നേർച്ചന്റെ ഒക്കെ ചെയർമാന് പിന്നെ ഹസൻ അവർകളാണത്. അവരൊക്കെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളിലും പിന്നെ നമ്മളെ കൂടെ നിൽക്കുന്നതാണ്. ഉച്ച സമയത്ത് കുറച്ച് പേര് റെസ്റ്റിൽ കുറച്ചാൾക്കാർ പുറത്തു, ആ കുറച്ചുപേര് നിസ്കരിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് പുറത്തു പോയതാണ്. ഈ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ആളുകളെ കൊണ്ട്. പിന്നെ 4-5 വണ്ടി പിന്നെ മഹല്ലിലെ വിവിധ ഭാഗങ്ങളിലൂടെ പോയിട്ട് 8, 10, 12 ട്രിപ്പുകൾ ഓരോ വണ്ടി കൊണ്ടുവന്നാണ്ട് പിന്നെ നിറഞ്ഞതാണ് ഇതൊക്കെ. എത്ര രൂപ നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ട്? നമ്മള് 2 ലക്ഷം രൂപയോളം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ചിരട്ട, ചട്ട, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു 50,000 രൂപ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നമ്മളെ മഹലിന്റെ ജോയിന്റ് സെക്രട്ടറി ഇബ്രാഹിയാക്കാണ് ഇപ്പോ നമ്മളെ ഉണ്ടായിട്ടുള്ളത്. അല്ല, നേരത്തെ സജീവമായിട്ട് ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോ പിന്നെ പുളി കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞ് കാണുന്നുണ്ട്. പിന്നെ എന്നെ വീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെ പിന്നെ സീനിയർ മഹല്ല് സെക്രട്ടറി. സജീവ വർക്കിലാണ് മഹല്ല് സെക്രട്ടറി. പിന്നെ അതുപോലെ തന്നെ മദ്രസ നിർമ്മാണത്തിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള പിന്നെ എക്സ് മിലിറ്ററി കുഞ്ഞിപ്പ കാക്കുവാണ് ആ നീല ഷർട്ട് ഇട്ടിട്ടുള്ളത്. നല്ല സാധനങ്ങൾ ഇവിടെ ആവശ്യക്കാർക്കൊക്കെ ലേലം ചെയ്ത് പൈസ കൊടുത്ത് ചോറ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഞങ്ങൾ പരിപാടി കിടക്കട്ടെ. ജേഫറാണ് മെക്കാനിക്കാണ്. അതായത് ഇന്ന് ഇവിടെ ഗ്രൗണ്ടില് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വേർതിരിക്കണേല് പിന്നെ കോർഡിനേറ്ററാണ്, മെയിൻ ആളാണ്. പറഞ്ഞു പറഞ്ഞു. ചോറ് വെച്ചത് ഇപ്പൊ ചായന്റെ ഇന്നത്തെ ഭക്ഷണത്തിന്റെ മുഴുവൻ കാര്യങ്ങള്. അതുപോലെ തന്നെ ഇന്ന് ചിക്കൻ സ്പോൺസർ ചെയ്തത് നമ്മളെ പിന്നെ സലാമാക്കുവാണ്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തില് പിന്നെ മഹല്ല് സെക്രട്ടറി കുഞ്ഞിപ്പാക്കുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ ഇന്ന് ഒരു ഇന്നത്തെ വണ്ടി പിന്നെ ഇന്നത്തെ ഫ്രീ ആയിട്ട് വണ്ടി തന്നില്ല ഒരാളെ നമ്മളെ വള്ളിക്കാടൻ നാണിയാക്കു. അതേപോലെ തന്നെ നൗഷാക്കാണ്. എണ്ണക്കായി പോലും വാങ്ങൂല എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. നമ്മളെ മദ്രസ പുനർനിർമ്മാണത്തിന്റെയും പൂർവ്വ വിദ്യാർത്ഥി യുവജന സംഘത്തിന്റെ ഒക്കെ ട്രഷറാണ്. ട്രഷറിന്റെ എവിടെ പോസ്റ്റ് ഉണ്ടെങ്കിലും ആളുണ്ടാവും. അതെ. മൂപ്പര് രണ്ടു വാക്ക് സംസാരിക്കും ഇതിനെ കുറിച്ച്. ഇതിന്റെ ഒരു പിന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. രാവിലെ തുടങ്ങിയാണ്ട് വൈകുന്നേരം ആവുകളും പ്രവർത്തകർ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തകരും ഉഷാറായി പങ്കെടുത്തിട്ട് വിജയിപ്പിച്ചേണ്ട പരിപാടിയാണ്. ഞാൻ ഇനി കാണത്തില്ല.